ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എസ് കെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓരോരിക്ക അച്ചാറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോരിക്ക, രൂപിക്ക, റൂബിക്ക, അങ്ങനെയൊക്കെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ ചമ്മന്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ അച്ചാറിൻ്റെ വീഡിയോയും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിത് പിന്നെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കണം. ഇത് ഞാൻ കഴുകി ഞെട്ടെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര ഓരോരിക്ക എടുക്കുന്നോ അതൊന്നും മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഈ ഓരോരിക്ക തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളമാണ്, തെറിക്കാതെ നോക്കണം. നമുക്കൊന്ന് തീ ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം എന്താണ്ട് ഇത് നമ്മുടെ ഓരോരിക്ക ഇങ്ങനെ പൊട്ടി വരും, പിണ്ടുകീറി വരും. അതാണ് ഇതിൻ്റെ പരിവം. നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യാണ്. ഇനി ഇത് നാറിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഈ തിളച്ച വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാലും മതി. അപ്പം ഞാനിതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നു. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അച്ചാറുകൾക്ക് എപ്പോഴും എണ്ണ നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നടുവേ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി നമുക്ക് ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി നമുക്കൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയാണ് അതിന്. നമുക്കതനുസരിച്ച് എരിവ് വേണം. 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഓരോരിക്ക ചേർത്ത് കൊടുക്കാം. പുളികളെല്ലാം നന്നായി മിക്സ് ആയിട്ട് വരണം. നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണ്. എരിയെല്ലാം ഉണ്ട്.
അപ്പോൾ നമ്മുടെ ഓലോലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഞങ്ങളെ അറിയിക്കാൻ വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ.